മതി മതി ജോലി കഴിഞ്ഞിട്ട് അണിമംഗലം പ്രേത കേസ് പെൺകുട്ടി സി ബി ഐയിലെ പത്മനാഭ സാർ അന്വേഷിച്ച് ഫ്രീസ് ചെയ്ത കേസാ പുലിവാല് കേസാ സാറേ നമുക്ക് വേണ്ട പലതരം കൊലക്കേസുകൾ നമ്മൾ അന്വേഷിച്ചിട്ടുണ്ട് ആക്സിഡന്റ് കേസുകൾ ആത്മഹത്യാ കേസുകൾ പക്ഷേ ഈ ഭൂതപ്രേത പിശാസികൾ പ്രതിയായിട്ടുള്ള കേസ് ആദ്യം അന്വേഷിക്കണം ക്രൈം നടന്നിട്ടുണ്ടെങ്കിൽ കുറ്റവാളികളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം മനുഷ്യനാണ് കുറ്റവാളിയെങ്കിൽ മനുഷ്യന്റെ കോടതി സൂപ്പർ നാച്ചുറലാണ് കുറ്റവാളിയെങ്കിൽ ദൈവത്തിന്റെ കോടതി ദൈവത്തിന്റെ എന്ത് തുടങ്ങിയപ്പോഴേ കർത്താവേ ചാക്കോ പത്മനാഭൻ സാർ ഈ കേസ് ഫ്രീസ് ചെയ്യുന്ന എന്താ കാരണം സി ബി ഐ അന്വേഷിക്കണമെന്ന് പറഞ്ഞ് കേസ് കൊടുത്തത് മരിച്ച പെൺകുട്ടിയുടെ പാരന്റ്സാ പക്ഷേ ആ ആവേശം തുടർന്നുണ്ടായില്ല കോപ്പറേഷനും ഉണ്ടായില്ല ഇനിയുള്ളത് ഓഫ് ദിവസനാ ഇറങ്ങിയ ദിവസം തന്നെ എവിടെയോ വീണ് ഒന്നര മാസം ഒറ്റ കിടപ്പ് അത് കഴിഞ്ഞ് അന്വേഷണത്തിന് ആദ്യമായി ആ വീട്ടിൽ ചെന്ന ദിവസം തലയിൽ തേങ്ങ വീഴാൻ പോയി തലനാരല്ലേ രക്ഷപ്പെട്ടത് സ്വന്തം ജീവൻ പണയപ്പെടുത്തി ആരെങ്കിലും കേസ് അന്വേഷിക്കുമോ സാർ പോലീസ് ആയാലും സി ബി ഐ ആയാലും ഈ കേസിൽ തൊട്ടുണ്ടോ ഉണ്ടായിട്ടുണ്ട് സൂപ്പർനാച്ചുറൽ നാച്ചുറൽ ഫോർഡ്സുമായിട്ട് മത്സരിക്കാനൊന്നും നമ്മൾ നിൽക്കണ്ട നമുക്കിത് വേണ്ട സാർ നമുക്കിത് വേണം സാർ അന്ന് പത്മനാഭൻ സാറിനോടൊപ്പം ചാക്കോ ഉണ്ടായിരുന്നു അയ്യോ ഞാനോ ഞാനൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ ചാക്കോ എൻ്റെ ഒപ്പം ഉണ്ടാവും മാത്രമല്ല ഈ ഭൂതപ്രേതാദികളൊക്കെ ആവുമ്പോൾ ഒരു നമ്പൂതിരി കൂടെ ഉള്ളത് നല്ലതാ എന്നാ നമ്മുടെ മേമന വിക്രം ബാംഗ്ലൂരിൽ നിന്ന് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയി വരുന്നത് കൃത്യം ഡേറ്റ് പറഞ്ഞില്ല വേണം ചെയ്യാൻ പറയാം എന്നാ വേഗം ജോയിൻ ചെയ്യട്ടെ വിക്രം കൂടി ആവുമ്പോൾ ഇറ്റ് വിൽ ബി ഗുഡ് ടീം പക്ഷേ ആ ഉണ്ടാവാനുള്ള ഭാഗ്യം എനിക്കുണ്ടാവില്ല സാർ വളരെ എമർജൻസി ആയിട്ട് തീർക്കേണ്ട ഒന്ന് രണ്ട് കേസുകൾ ഞാൻ ആകെ പെട്ടിരിക്കുക പേടിച്ചിട്ടാണോ ഹേയ് പേടിയൊന്നുമല്ല ഈ എമർജൻസി എന്നാൽ ഈ കേസാണ് ഇപ്പം ഏറ്റവും വലിയ എമർജൻസി റൈറ്റ് സർ വ്യക്തമായ കാരണങ്ങളില്ലാതെ പെൺകുട്ടി മൈഥിലി അർദ്ധരാത്രി തനിയെ മുറിവിട്ട് പുറത്തു വരില്ല എന്തായിരിക്കും സർ കാരണം അതറിഞ്ഞാൽ കേസ് തീർന്നില്ലേ അതിലേക്കായിരിക്കണം നമ്മൾ ആദ്യം ഫോക്കസ് ചെയ്യേണ്ടതും അതായിരിക്കണം ആദ്യം കണ്ടുപിടിക്കേണ്ടത് ഏതായാലും ചാക്കോ അണിമംഗലം വരെ ഒന്ന് പോകണം സംഭവം നടന്നിട്ട് വർഷങ്ങൾ കുറെ ആയെങ്കിലും നാട്ടുകാരുടെ അഭിപ്രായം കൊണ്ട് തിരക്കണം ഭൂരിപക്ഷം ഒന്നും ഉണങ്ങളായിരിക്കും എന്നാലും എന്തെങ്കിലും ഫാക്സ് വീണ് കിട്ടാതിരിക്കില്ല ആ വീട്ടിലും പോയി അന്വേഷിക്കണം സാർ തീർച്ചയായിട്ടും ആ വീട്ടിൽ എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ടെന്നുള്ളത് വാസ്തവമാണ് സാർ അതൊക്കെ വരുന്ന മുറയ്ക്ക് നമുക്ക് ഫേസ് ചെയ്യാം ഇപ്പൊ ഏതായാലും ചാക്കു ധൈര്യമായിട്ട് പോകും അതാണ് സാർ ഇല്ലാത്തത് എന്ത് ധൈര്യം വഴിയതാണ് ാണ് അത് പറഞ്ഞാലേ വഴി പറയുള്ളൂ അതല്ല കുറച്ചാലും അങ്ങോട്ടുള്ള വഴി പോലീസും മന്ത്രവാദികളും മാത്രമേ ചോദിക്കാറുള്ളൂ ഇതിൽപ്പെടും മന്ത്രവാദിയോ അതോ പോലീസ് തനിക്ക് പോലീസോ ഞാനോ ഞാൻ ജാതി കച്ചവടക്കാരൻ അണിമംഗലത്തിൽ കേട്ട് ശരിയാണ് ജാതി കച്ചവടമല്ലേ തനിക്ക് കണ്ടാലും തോന്നും കാര്യം െറുക്കു വേണ്ട സ്വന്തം ജാതി മാറ്റി പറയട്ടെ പെറും കള്ളലാണെന്ന് കേട്ടാ എന്തിനാടോ ഇങ്ങനെ പറയാൻ കൊറേ നാളായല്ലോ നല്ല ഒന്നാം തരം ചായ ദേവസത്തിന് ചായ ഇടാനും അറിയാല്ലേ അയ്യോ ഞാനല്ല സാറേ ഇട്ടത് അവളാ ഇവളാണോ പറമ്പിൽ താമസിക്കുന്ന തമിഴത്തിൽ നിന്ന് ദേവസ്വം പറഞ്ഞത് അതെ സാർ ഇത് തുളസി അത് ഇവളുടെ കെട്ടിയോ വേലു പത്തു മുപ്പത് വർഷമായിട്ട് ദേവസ്വം ഇവിടെ തന്നെ വീട്ടുകാരുടെ വിശ്വസ്തനും അല്ലെങ്കിൽ വീടിന്റെ താക്കോല് തന്നെ ഏൽപ്പിക്കൂ ഞാൻ പഴയ കേസ് വീണ്ടും തുറക്കാൻ വന്നതല്ല അവസാനിപ്പിക്കാൻ വന്ന അതിനു മുമ്പ് ചെറിയൊരു എൻക്വയറി അത്രയേ ഉള്ളൂ അന്ന് അന്വേഷണം കാര്യമായിട്ട് നടന്നില്ലല്ലോ അതിനു മുഴുത്ത തേങ്ങ വീണില്ലേ പിന്നെ ആ പാവ എങ്ങനെ അന്വേഷിക്കാനാ കൊന്നത് മനുഷ്യനാണെങ്കിൽ അന്വേഷിക്കാം മറിച്ചു മനുഷ്യന് മനസ്സിലാവാത്ത സാധനം എങ്ങനെ കണ്ടുപിടിക്കാനാ ഈ പറഞ്ഞ അഭിപ്രായം തന്നെ എനിക്കും പക്ഷെ ഇവിടെ വരുന്നതിന് മുമ്പ് നാട്ടിലൊന്നും തിരക്കി ചിലർ ദേവസ്വത്തിന്റെ അഭിപ്രായക്കാരാ മറ്റു ചിലർക്ക് വേറെ അഭിപ്രായങ്ങളുണ്ട് ആരോ ആ പെണ്ണിനെ കയറി പിടിച്ചെന്നോ പിടിക്കാൻ ശ്രമിച്ചെന്നോ അതിനിടയിൽ കാലു തെറ്റി വീണ് മരിച്ചെന്നോ അങ്ങനെ പല ജാതി ആ ജാതിയല്ല പല അഭിപ്രായങ്ങൾ വരുമ്പോ നമ്മൾ നമ്മളെ തന്നെ തൃപ്തിപ്പെടുത്തണ്ടേ പിന്നെ വേണമല്ലോ എന്നാ ദേവസം പറ എന്താന്ന് സംഭവിച്ചത് വീക്കണോ പെൺകുച്ചിനെങ്കിൽ അന്ന് ഈ വീട്ടിൽ ആണുങ്ങൾ ആരെങ്കിലും വേണ്ടേ സാർ ശങ്കര സാറ് തിരുവനന്തപുരത്ത് വിവരം പറഞ്ഞു ഓടിപ്പടഞ്ഞാ എത്തിയത് പിന്നെ ഈ വീട്ടിലാകെ ആണെന്ന് പറയാൻ ഞാനും തമിഴം വേലു ഞാൻ രാത്രി ഇവിടെ ഇവിടെയല്ല കിടക്കാറ് എൻ്റെ വീട്ടിലാ വേലും ഭാര്യയും ദേ അവരെ ഊരയിലും ശങ്കരസാറ് വീട്ടിലുള്ളപ്പോഴേ ലക്ഷ്മി നടത്തി എന്ന് സാറിന്റെ ചേച്ചി പുറത്തേക്കുള്ള വാതിൽ അടച്ചു എന്ന് ഉറപ്പുവരുത്തിയിട്ടേ കിടന്നുറങ്ങാറുള്ളൂ പിന്നെ നാട്ടുകാർ തെണ്ടുകൾ പറയും പോലെ ആ പെണ്ണിനെ കയറി പിടിക്കാണേ ഇവിടെ നിന്ന് വരാനാ ഇവിടുത്തെ സാറിൻ്റെ ആഫ്രിക്കയിലുള്ള പെങ്ങളുടെ മകൻ ആ കുളത്ത് വീണി ചത്തപ്പോഴും സാറിൻ്റെ ഭാര്യ എന്തോ കണ്ട് പേടിച്ച് ബോധം കെട്ട് വീണി ചത്തപ്പോഴും നാട്ടുകാരോപാദം പറഞ്ഞു വരുത്തി ഒരു സംശയം വേണ്ട സാർ ആ പെൺകുട്ടി മരിച്ചതിന് കാരണം ഒരു സാധനം മറ്റേതാ ഇടക്കിടയ്ക്ക് ഇങ്ങനെ വരും പെട്ടെന്ന് അപ്രത്യക്ഷമാവും അത് തന്നെ രാത്രിയൊന്നുമില്ല പകലൊന്നുമില്ല ഇപ്പൊ ഇപ്പൊ ഏത് നേരവും വരും പ്രേതങ്ങൾക്ക് ഏത് രൂപവും ധരിക്കോ അത് പറയാൻ പറ്റില്ല ചിലപ്പോ ഒരു നിപ്പും അങ്ങനെ എന്തോ

അയാളുടെ ഏതോ ഒരു ഫ്രണ്ടിന് വിൽക്കാൻ ശ്രമിക്കുന്നു മെഡിക്കൽ റിസോർട്ട് തുടങ്ങാൻ ആ വീട്ടിൽ ആരാന്നാ പറഞ്ഞേ ഡോക്ടർ കൃഷ്ണൻ നായർ ശങ്കരൻ നായരുടെ അളിയൻ എന്താ ജോലിക്കാരൻ പറഞ്ഞ കഥ ദേവസം എന്നയാൾ പറയുന്നത് മരിച്ച ദിവസം ആ വീട്ടിൽ പുരുഷന്മാരാരും ഇല്ലായിരുന്നു അകത്തുള്ള ആരെങ്കിലും വാതിൽ തുറന്നാലേ ഒരാൾക്ക് വീടിനുള്ളിൽ കയറാൻ കഴിയുന്നു അത് പോലീസിന്റെ റിപ്പോർട്ടിലുണ്ട് പുറത്തുള്ള ഒരാൾക്ക് അകത്തേക്ക് വരാൻ പറ്റില്ല ഓക്കെ പക്ഷേ അകത്തുള്ള ഒരാൾക്ക് പുറത്തേക്ക് വരാമല്ലോ നമ്മൾ പറഞ്ഞ ആകർഷണം പുറത്തുനിന്നാണെങ്കിലോ പോലീസ് പട്ടി മണപ്പിച്ച് പുറത്തേക്ക് പോയിട്ടുണ്ട് അത് മറക്കണ്ട ഒരുപക്ഷെ ഈ ആകർഷണം വല്ല സൂപ്പർ നാച്ചുറലും ആണെങ്കിലോ ഒരു രൂപമോ വെളിച്ചമോ ചാക്കോ സൂപ്പർ നാച്ചുറലും വിടാനുള്ള ഭാവമില്ലല്ലോ സി ബി ഐ കേസ് വരാനുള്ള കാരണം എന്താ ആ കുട്ടിയുടെ പേരൻസ് കേസ് കൊടുത്തത് കേസ് കൊടുക്കണമെങ്കിൽ അവർക്ക് എന്തെങ്കിലും സംശയമോ കാരണമോ കാണണ്ടേ വേണം സർ സോ ലെറ്റ്സ് ഫൈൻഡ് ഔട്ട് ദാറ്റ് ഫസ്റ്റ്